आदिमुत्तसमारंभां चंडालमुत्तमध्यमां अस्मदाचार्यपर्यन्तां वन्दे मुत्तपरम्परां अन्नच्च मुत्तच्चम्मारे मुत्तच्चम्मारे पढ़ी वह करिंगुट्टि पकुट्टि पुट्टि जीकुट्टि कुट्टि सकल कारणवन्मारुम् मंत्रमूर्तिकलुम् तुणयायिरिक्कणे आं श्रीगुरुभ्यो नमः हरिः आं आं भद्रंगरिलेपे शुणियामदेवाः भद्रं पश्येमाक्षप्रियदत्रा गिरैरङ्गे ए तत्त्ववागुं दत्तरूपिः विषेमदेव हितं यदायुः त्वत्तिन इन्द्रो वृद्धश्रवाः त्वत्तिन पूषा विश्वेताः त्वत्तिन तार्षु अरिष्टनेमिः त्वत्तिनो बृहस्पतिर्दधात् ॐ शान्ति शान्ति शान्तिः हरिः आं ॐ गं गणपतये നമ്മൾ ഇന്ന് രാജ്യം ഒട്ടക്ക് ലോകത്തൊട്ടക്ക് ഹൈന്ദവർ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുക. അത് വിശിഷ്യ കേരളത്തിൽ നമ്മൾ ഗണേശോത്സവം കൊണ്ടാടുകയാണ്. ഈ ഗണേശോത്സവം വരുന്നു എന്നറിഞ്ഞ് അതിൻ്റെ വരവറിയിച്ചത് ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ പാണര് പാടിയിട്ടൊന്നുമല്ല, നമ്മളുടെ സ്പീക്കർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിവിടെ നടക്കരുതേ എന്ന ഉദ്ദേശത്തിൽ. എന്താ വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈന്ദവർ പ്രതികരിക്കും, റോട്ടിലിറങ്ങും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗണേശോത്സവം നടക്കാൻ പാടില്ല, അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കലാപം അഴിച്ചു വിടുന്നതാണ്, അതുകൊണ്ട് തടയണം എന്ന രീതിയിൽ ഇപ്പമായിരിക്കുന്ന എല്ലാ സംസ്കൃതികളും എല്ലാ ദർശനങ്ങളും റൈറ്റ് സഹോദരന്മാർ വിമാനമുണ്ടാക്കുന്നതിന് അവർക്ക് കൂടി കാരണമായി പറയുന്ന ഭരദ്വാജ മഹർഷി എഴുതിയ വൈമാനിക ശാസ്ത്രം പോലും അതെല്ലാം അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ശാസ്ത്രീയതയില്ലാത്തതാണ് എന്ന് പറഞ്ഞത് നടക്കാൻ പാടില്ല. എന്നാലെ നടക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശമല്ല. നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്നത് ചുവന്ന കൊടിയും പച്ച ഉടുപ്പും ഇട്ടിട്ടാണ്, പച്ചയുടുപ്പിട്ട് പോകുന്നു. ആ പച്ചയുടുപ്പിട്ട് പോകുന്ന ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന ആ പച്ച നിറമാണ് ഈ പറയുന്ന എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വിഘടിപ്പിക്കുമ്പോൾ ആ വിഘടനം മാത്രമല്ല മതപരിവർത്തന ലോബികൾക്ക്, അതുപോലെ തന്നെയാണ് താലിബാനിസ്റ്റുകൾക്ക്, ഐസിസിന്റെ പ്രവർത്തകർക്ക്, എല്ലാവർക്കുമുള്ള ആ പരമദാനി വിരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഹൈന്ദവർക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവർ നമ്മുടെ ഉന്മൂലന നാശം വരുത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഇന്നലെ കളി നമ്മൾ ചേർവിളിച്ച മുദ്രാവാക്യം കേട്ടതാണ്. അവനും മലരും വാങ്ങിവെച്ചോ, കൊന്തിരിക്കോ, വാങ്ങിവെച്ചോ എന്നവർ പറഞ്ഞു. അതമ്മ നിർത്തിയില്ല. BFI പോയപ്പോ എന്തായി? അടുത്ത ലീഗിന്റെ ആ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടാണ്. എന്താണ്? രാമനാമം ജപിക്കാൻ സമ്മതിക്കില്ല, അമ്പലത്തിൽ കയറി കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം ഉണ്ടാകുന്നത്? യഥാ രാജ തഥാ പ്രജാ എന്ന്, അതായത് രാജാവിനനുസരിച്ച പ്രജകളാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ. നമ്മളെ ഉന്മൂലന നാശം വരുത്തുന്നതിന് വേണ്ടി മാറാട് കലാപം പോലെ ഹൈന്ദവർ രാത്രി കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതി അതിനു വേണ്ടിയിട്ടുള്ള വളക്കുള്ള മണ്ണാണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ ഹൈന്ദവൻ കൃത്യമായി ബോധ്യത്തോടുകൂടിയിരിക്കുക. ഗണപതി ഭഗവാൻ മിത്താണോ? മിത്തല്ല. ഗണപതി ഭഗവാൻ സ്വത്വമാണ്, വെറും സ്വത്വമല്ല, ഓരോ ഹൈന്ദവന്റെയും തികഞ്ഞ ബോധ്യമാണ് ഗണപതി ഭഗവാൻ. പൂജയിൽ അഗ്രജനാണ്, പൂജയിൽ ആദ്യം പൂജിക്കേണ്ട ഗണപതി ഭഗവാൻ. നമ്മുടേതായിരിക്കുന്ന ദുഃഖങ്ങൾ വരുമ്പോൾ, അതുപോലെ വിഘ്നങ്ങൾ വരുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഗണപതി ഭഗവാൻ. അനുഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണോ, കോൺഗ്രസ് ആണോ, BJP എന്ന് നോക്കിയിട്ടല്ല, നായനാണോ, ബാണനാണോ, പുലയനാണോ, നമ്പൂതിരിയാണോ നോക്കിയിട്ടല്ല, ആണാണോ പെണ്ണാണോ നോക്കിയിട്ടല്ല. നമ്മൾ സനാതനികളാണെങ്കിൽ ഗണപതി ഭഗവാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗണപതി ഭഗവാൻ നമ്മെ ആശ്രയിച്ച് നമ്മെ അനുഗ്രഹിക്കും. ഗണപതി ഭഗവാനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഹിന്ദുവിനാകുന്നില്ല എന്നുണ്ടെങ്കിൽ നാം അവിടെ ചിന്തിക്കണം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരിയെ, നമ്മുടെ കൊച്ചുമകളെ ആരെങ്കിലും കടന്നു പിടിക്കുമ്പോൾ നമുക്ക് നോവുന്നു എങ്കിൽ പെറ്റമ്മയാളും മഹത്വമുള്ളതാണ് നമ്മുടെ ഭാരതവും അതുപോലെ ഭാരതീയ സംസ്കൃതിയും. ആ ഭാരതീയ സംസ്കൃതിക്ക് നേരെ കൈതൂന്നിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തെ മോശമായി പറഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്റെ നേതാവല്ലേ, എന്റെ നേതാവാകുന്നത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം, പിന്നെ അത് സംഘപരിവാറിന്റെ പരിപാടിയല്ലേ, അത് RSS പരിപാടിയല്ലേ, അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അപ്പുറം മാറി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളോടും കോൺഗ്രസ് ഹിന്ദുക്കളോടും നായര് മാത്രമാണെന്നും പുലയൻ മാത്രമാണെന്നും പറഞ്ഞ് ഇതൊന്നും ഞങ്ങളുടേതല്ല, ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറയുന്ന ഓരോ ഹിന്ദുവിനോടും പറയാനുള്ളത് നാളെ താലിബാനിസ്റ്റുകൾ വാളുമായി വരുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ നമ്മൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട
വിഷയമെന്ന് പേടിച്ചെടുത്തു പറഞ്ഞത് എന്താണ് അവർ കാച്ചി 1921 ൽ കാച്ചി വെച്ച കത്തിമാളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ആ കാച്ചി വെച്ച കത്തികൾ അല്ലെങ്കിൽ വാളുമായി വരുമ്പോൾ അതായത് നായരാണോ നമ്പൂതിരിയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണോ ഹിന്ദു ആണോ എന്നാണ് നോക്കുക ആ സമയത്ത് ഒരു ഹിന്ദുവിന് ആശ്രയം നൽകാൻ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും നിങ്ങൾ സംഘി സംഘി എന്ന് നാളിലേക്ക് 40 വട്ടം കളിയാക്കുന്ന ഈ ഹൈന്ദവ സഹോദരങ്ങളും മാത്രമേ ഉണ്ടാകൂ എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ആ ഉണ്ടാകണം എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഈ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശോത്സവം ഈ ശക്തി നിങ്ങൾ കാണും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ ശക്തി നിങ്ങൾ കാണും ഈ തിരിച്ചറിവാണ് ഇവിടെ ഗണേശൻ ഈ ജലാശയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സനാതനിയും ഒപ്പം ഇറങ്ങുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ ഞങ്ങൾ തിരിച്ചു പറയുന്നു ആ വിലക്കലം വിലപേശനമൊന്നും ഹിന്ദുവിനോട് വേണ്ട തോന്നി പേർന്ന് വന്ന് നരസിംഹത്തെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ പള്ളി വാഴുവാൻ തിരിഞ്ഞിരുന്ന കാളിയെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ അടിച്ചാൽ അതേ നാണയം കൊണ്ട് തിരിച്ചടിക്കും കുരുക്ഷേത്ര ഭൂമിയിൽ കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത് ആക്രമിക്കുന്നവനോട് വേദബോധാനല്ല ആക്രമിക്കുന്നവനെ തിരിച്ചടിക്കാനോ അതുകൊണ്ട് നിങ്ങൾ വാക്കുകൊണ്ട് നോവിച്ചാൽ അതേ വാക്കുകൊണ്ട് ഞങ്ങളും നോവിക്കും നിങ്ങൾ കല്യാണ കളിയാണെങ്കിൽ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ ഹിന്ദുവിന് മടിയില്ല പക്ഷേ ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഞങ്ങളുടെ സഹനം ഞങ്ങളുടെ ക്ഷമ അത് ഭയമായി കാണില്ല അത് സനാതനിയുടെ ചിന്തയും ബോധവുമാണ് അർഷവിശ്വജന്മാർ പറഞ്ഞതെന്ന സഹനത്തിന്റെ ലക്ഷണങ്ങൾ മാത്രം അതുകൊണ്ട് അവർ നാളെ ഉണ്ടാകുമോ കേരളത്തിൽ എന്നുള്ളത് അവരറിയുന്നില്ല അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെപ്പോഴുള്ള ആചാര്യന്മാരുടെ മുൻഡലി എന്ന് പറയുന്നു ആ ജാതിയൊക്കെ പറയാം കുത്തിത്തിരിപ്പുണ്ടാക്കുക അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ കുറച്ച് ഹൈന്ദവരുടെ വിഷയത്തിൽ ഇടപെടരുതേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അത് പറയാൻ അവർക്ക് കഴിയുന്നത് അങ്ങനത്തെ ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പറയാം നമ്മുടെ സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ഒന്നിക്കണം മുന്നോട്ട് പോകണം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ആട്ടും തുപ്പൊക്കെ ചെയ്യും എന്നാലും നമ്മൾ കഷ്ടപ്പെടുക അങ്ങനെ നമുക്ക് ഇനി വരുന്ന ഗണേശോത്സവം ഇതിനും അപ്പുറം സ്വയം സേവകരെ കൊണ്ടും ഹൈന്ദവ മക്കളെ കൊണ്ടും നമുക്ക് നിറയ്ക്കണം നമ്മുടെ ആർഷവര്യന്മാർ നമ്മളെ വിളിച്ചത് കുഞ്ഞാടെ കോലാടെ എന്നല്ല പാവികളെ എന്ന് വിളിച്ചില്ല നമ്മെ വിളിച്ചത് അമൃതത്തിന്റെ അരുമക്കിടങ്ങളെ എന്നാണ് അല്ലയോ അമൃതത്തിന്റെ അരുമക്കിടങ്ങളെ ഹൈന്ദവ മക്കളെ നിങ്ങൾ ഉണരൂ ഉയരൂ നിങ്ങൾ പ്രതിരോധം തീർക്കൂ ആ പ്രതിരോധം ഈ ഷംസീർമാർക്കും ഗോവിന്ദൻ മാഷമാർക്കും ഒക്കെ ഒരു പാഠമായിരിക്കട്ടെ അവർക്ക് മാത്രമല്ല PFI ഇവിടുന്ന് പോയി എന്നുള്ള നിയമപ്രകാരം മാത്രമേ പോയിട്ടുള്ളൂ അവരുടേതായിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്നുണ്ടെന്ന ബോധത്തിൽ സജ്ജരായിരിക്കും നിങ്ങൾ സജ്ജരായിരിക്കും നമുക്ക് നേരെ ഏതാക്രമണമായാലും നാം പ്രതികരിച്ചേ മതിയാവൂ പ്രതിരോധിച്ചേ മതിയാവൂ ആക്രമണമല്ല പ്രതിരോധമാണ് ഹിന്ദു എന്ന് തീർത്തിട്ടുള്ളൂ ആ പ്രതിരോധത്തിന് വേണ്ടി കരുത്തേകാൻ ഗണേശന്റെ ജന്മദിനം നമുക്ക് കൂട്ടാകട്ടെ ഗണേശന്റെ ജന്മദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം ഹിന്ദുക്കൾ നാം ഹിന്ദുക്കൾ നാം ഹിന്ദുക്കൾ നാം അന്ത്യ ജനാഗ്രതിയില്ലിവിടെ വർണ്ണം ജാതിയുമില്ലിവിടെ ഹിന്ദുക്കൾ നാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ബജ്രംഗി ജയ് ബജ്രംഗി ഹര ഹര മഹാദേവ് ഹര ഹര മഹാദേവ് ഓം കാളി ഓം കാളി ഓം കാളി കേരളത്തിൽ മുഴങ്ങട്ടെ കാളി മന്ത്രങ്ങൾ കേരളത്തിൽ മുഴങ്ങട്ടെ രാമമന്ത്രങ്ങൾ ആ രാമമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഹൈന്ദവനെ സംരക്ഷിക്കാനും എല്ലാ അർത്ഥത്തിനും സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ചിറങ്ങാം ഇനിയുള്ള നാളുകൾ അതിന് ആരംഭമാണ് ഈ ഗണേശോത്സവം ഒരവസാനമല്ല ശംസീറേ ഇതാരംഭമാണ് കേരളത്തിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകളോടും പറയുന്നു ഓരോ തീവ്രവാദികളോടും പറയുന്നു ഇത് ആരംഭമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആരംഭമാണ് ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഞങ്ങൾക്ക് തുണയായി ഇന്നത്തെ കേരള മുഖ്യമന്ത്രി വേണമെന്നൊരു നിർബന്ധവുമില്ല എത്ര യോഗീശ്വരൻ കൃഷ്ണനുണ്ടോ അവിടെ ഈ ദലിതന്മാരായ ഹൈന്ദവ മക്കളായിരിക്കുന്ന പാർത്തന്മാരും ഉണ്ടായിരിക്കും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് എന്തായാലും ഇത്തരമൊരു വേദിയിലേക്ക് നമ്മളെ ക്ഷണിച്ചതിനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതിനും ഈ മാവേലിക്കര പ്രഗണ്ഠിന്റെ എല്ലാ പ്രവർത്തകരോടും ഇവിടുത്തെ എല്ലാ ഹൈന്ദവ മക്കളോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീതി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്
അവരെന്ന ചണ്ഡാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി ചണ്ഡാളോഹം ജയ് ഹിന്ദ് ജയ് ശ്രീരാം കൊണ്ടുപോകേണ്ടതാണ് അതിന് തെക്കേക്കരയിൽ നിന്നും വന്ന വണ്ടി ആ വാഹനം ഒരൽപ്പം കൂടി പുറകിലോട്ട് മാറ്റിയിട്ടാൽ അതിന്റെ വെളിച്ചം ഇവിടെ ഉപകാരമായിരുന്നു ജയ് ഗണേശ് ജയ് ഗണേശ് എല്ലാവരും ഏറ്റുവിളിക്കണം ജയ് ഗണേശ് ജയ് ഗണേശ് ജയ് ഗണേശ് ജയ് ഗണേശ് ആ വാഹനത്തിന് പിന്നിലായിട്ട് നിൽക്കുന്നവർ ഒന്ന് അല്പം ഒന്ന് ഇരിക്കണം ആ വെളിച്ചം നൽകേണ്ട വാഹനത്തിന്റെ പിന്നിൽ നിൽക്കുന്നവർ മുൻപിൽ നിൽക്കുന്നവർ അല്പം മാറി നിൽക്കണം ഗണേശ വിഗ്രഹം അടുത്ത ഗണേശ വിഗ്രഹം മാറിയിരിക്കുന്ന ശേഷസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വന്ന ഗണേശ വിഗ്രഹം നിരഞ്ജനത്തിനായിട്ട് എത്തിക്കളഞ്ഞുണ്ട് അവർ മാത്രമാണ് കടവിൽ നിൽക്കേണ്ടത് നമ്മുടെ മുകളിൽ നിന്നും ഗണേശ വിഗ്രഹം മൃതഭാരികളായിട്ടുള്ള ആ മൂവസംഘത്തിന്റെ കൈകളിലേക്കാണ് നമ്മൾ ഗണേശ വിഗ്രഹം ഏൽപ്പിക്കേണ്ടത് ിൽ നിന്ന് വന്ന ഗണേശ വിഗ്രഹം ദാ ജലാശയത്തിലേക്ക് നിമഞ്ജനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജലാശയത്തിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഭക്തിയാദരപൂർവം ഗണേശ മന്ദിരം ഉരുവിടേണ്ടതാണ് അതിന് പിന്നിലായിട്ട് മാവേലിക്കലിലെ ഗണേശ വിഗ്രഹം ആ ഭക്തർ കടലിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ പിന്നിലായിട്ട് തെക്കേക്കരയിലെ ഗണേശ വിഗ്രഹം ഇപ്പോൾ വാഹനത്തിൽ നിന്നും ഇറക്കേണ്ടതാണ് കടലില് വലിയ കല്ലുകളുണ്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങുവാൻ ആ ഗണേശ വിഗ്രഹം വഹിച്ചുകൊണ്ട് പോകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം കടലിലേക്ക് ഇറങ്ങുവാൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ കടലിൽ നിൽക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് ഗണേശ വിഗ്രഹം കൊടുക്കേണ്ടതാണ് ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്തിരിക്കുകയാണ് ചെട്ടികുളങ്ങരയിൽ നിന്നും വന്ന ഗണേശ വിഗ്രഹം ജലാശയത്തിന്റെ ആനകളിലേക്ക് നിമഞ്ജനം ചെയ്തിരിക്കുകയാണ് നിമഞ്ജനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭക്തർ ചെയ്യുവാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്